Hi friends. Happy Christmas. Happy Christmas. Jackus ne pudhiya video ottu swagatham. Nammal tayaarakkunna endanu? Chicken mandi. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. നമ്മളിവിടെ ഒരു 5 കിലോ ചിക്കനിലാണ് മന്തി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചിക്കൻ നിങ്ങൾ കട്ട് ചെയ്താൽ മേടിക്കുന്നതെങ്കിൽ ബിരിയാണി പീസായിട്ട് കട്ട് ചെയ്ത് മേടിക്കുക. നമുക്കിപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ് ഏലക്ക വേണം, ഒരു 10-25 ഏലക്ക വേണം, ഒരു 5 സെന്റിമീറ്ററിന്റെ ഒരു 10 കറുവപ്പട്ട വേണം, ഒരു 4 ടേബിൾ സ്പൂൺ ജീരകം, ഒരു പിടി ഒന്നോ രണ്ടോ പിടി കുരുമുളക്, പിന്നെ ചെറിയൊരു കളറിന് വേണ്ടി കാശ്മീരി ചില്ലി, മഞ്ഞളും, പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് ചിക്കൻ സ്റ്റോക്ക്, ഒരു പിന്നെ സൺഫ്ലവർ ഓയിൽ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ മാത്രം ഉപയോഗിക്കുക. ജീരകവും ഏലക്കയും പൊടിച്ച് വേണം ഉപയോഗിക്കാൻ. ഇനി നമുക്ക് ചിക്കനിൽ എല്ലാം തേച്ച് പിടിപ്പിക്കുന്ന പരിപാടിയിലോട്ട് കടക്കാം. ഓക്കെ, നമുക്കിനി മസാലകളൊക്കെ മിക്സ് ചെയ്യാം. നമുക്ക് ചിക്കൻ സ്റ്റോക്ക് മിക്സ് ചെയ്യാം. ചിക്കൻ സ്റ്റോക്ക് നമുക്ക് നല്ല വൃത്തിയായി ഇത് തേച്ച് പിടിപ്പിക്കാം. ഒരു കാര്യം വിട്ടുപോയായിരുന്നു, മല്ലിയിലയും പുതിനയിലയും കുനുകുന അരിഞ്ഞ് ചേർക്കേണ്ടതാണ്. ഇപ്പൊ നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. നമ്മൾ മന്തിക്ക് വേണ്ടി 2 കിലോ ബസുമതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. മന്തി ഉണ്ടാക്കാൻ ബസുമതി റൈസ് ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ മാക്സിമം ബസുമതി റൈസ് തന്നെ ഉപയോഗിക്കുക. കഴുകി 1/2 മണിക്കൂർ കുതിർക്കാൻ വെച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും അരി കുതിർത്തെടുക്കുക. നമ്മളിവിടെ 5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 10 ഗ്ലാസ് വെള്ളം ആവശ്യമാണ്. വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അരിയിടാം. വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വീണ്ടും ചേർക്കുക. അത്രയും
ചെറുതായി ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇനി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പയ്യെ പാചകത്തിലോട്ട് കടക്കാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്, നമ്മളിപ്പോ പയ്യെ തിരിച്ചിടുക. ഏകദേശം നമ്മുടെ ചിക്കൻ ആ ഒരു സ്മോക്കിയിലോട്ട് എത്താനുള്ള ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനിയൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അത്യാവശ്യം മെല്ലെ മെന്തു ഒന്നുകൂടെ ഒന്ന് ആ ജ്യൂസി പരുവം മാറി ഒന്നുകൂടെ ഒന്ന് ആഡാക്കാൻ വെച്ച് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി പയ്യെ നമുക്ക് ദമ്മ് കയറ്റാനുള്ള പരിപാടിയിലേക്ക് പോകാം. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ചോറ് പയ്യെ തീ ഫുൾ സിമ്മിലാക്കുക. പിന്നെ നമ്മുടെ റൈസിനെ കാരണം അങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് ഭംഗിയായിട്ട് തന്നെ റൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മന്തി ഒരു 99% ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പൊ ദമ്മ് കയറ്റി ഇനിയും അടുത്തത് നമുക്ക് ചട്നി ഉണ്ടാക്കണം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് തന്നെ ഒരു 10 മിനിറ്റ് ദമ്മ് കയറ്റാം. അപ്പൊ നമ്മളിതിപ്പോ മിക്സ് ചെയ്യുന്ന പരിപാടിയിലോട്ട് കയറുകയാണ്. ദമ്മൊക്കെ അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിനകത്തുനിന്ന് ചിക്കൻ പുറത്തെടുത്തിട്ട് നമുക്ക് ബാക്കി ചോറെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. Thank you.
ചേർക്കാൻ ശ്രദ്ധിക്കുക. മന്തി എങ്ങനെയുണ്ട്? വളരെ സൂപ്പർ. പറ എങ്ങനെയുണ്ട്? പൊളി സാധനം. പൊളി ആ ചേട്ടാ, സൂപ്പർ അടിപൊളി. പൊളി അടിപൊളി സൂപ്പർ. അർണേഷേട്ടാ, അപ്പൊ അനൂപ്ര നിങ്ങൾ തന്നെ പറയാം, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ചിക്കൻ മന്തി എങ്ങനെ ഉണ്ടായിരുന്നു?